നാണയ ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേരള നാട്ടിലെ ഉയരക്കേമനായ ചിറക്കൽ കാളിദാസന്റെ ജീവിതത്തിലൂടെയാണ് കടന്നു വരുന്നത്. ചിറക്കൽ കാളിദാസന്റെ ജീവിതം പറയുമ്പോൾ അവൻ കടന്നു വന്ന നാൾ വഴികൾ, അതിലെ ഓരോരോ സംഭവ ബഹുലമായ അവൻ്റെ ജീവിത നാൾ വഴികൾ, അതിലൂടെയാണ് നമ്മളുടെ ഇന്നത്തെ സഞ്ചാരം. കണ്ടു നോക്കുക, ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. വിശ്വമഹാ പ്രപഞ്ചത്തിൽ ചെറിയ ഒരു കോണായ നമ്മുടെ സ്വന്തം കേരളത്തിൽ മാത്രമായിരിക്കും ആനകളും പൂരവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ജനതയും. ചരിത്രത്തിൽ നമ്മളെ വിസ്മയിപ്പിച്ച ഒരുപാടൊരുപാട് ആനത്താരങ്ങളും ഉണ്ട്. അതിൽ പ്രഥമസ്ഥാനക്കാരനാണ് ചെങ്ങല്ലൂർ രംഗനാഥൻ. കാരണം രംഗനാഥൻ്റെ പ്രത്യേകത ഉയരമായിരുന്നു. ഏതാണ്ട് 12 അടിയോളം രംഗനാഥന് ഉയരമുണ്ടായിരുന്നു. രംഗനാഥരാജൻ്റെ കാലം കഴിഞ്ഞതോടെ കണ്ടംപുള്ളി ബാലനാരായണനായിരുന്നു ഉയരക്കാര്യത്തിൽ നമ്പർ 1. ഇനി അടുത്ത തലമുറയുടെ രാജാവ് ആരാണെന്ന ചോദ്യത്തിന് ഉത്തരമായ കൊമ്പൻ, ചെമ്പട്ടും വാളുമണിഞ്ഞ ചിറക്കലമ്മയുടെ മാനസപുത്രൻ, കേരളമൊട്ടാകെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കുന്ന കതിർവില്ലഴകൻ ചിറക്കൽ കാളിദാസൻ. കാളിയെ അറിയാത്ത ഉത്സവ കമ്പക്കാരോ പൂരപ്രേമികളോ ആനപ്രേമികളോ വിരളമായിരിക്കും. അങ്ങ് ഏഴാം കടലിന് അപ്പുറം വരെ ഫാൻസുണ്ട് കാളിദാസന്. ബാഹുബലി എന്ന ബ്രഹ്മാണ്ഡ ചിത്രം മൂലം ലോകം മുഴുവൻ അറിയപ്പെട്ടു കാളി. കാളിദാസൻ ഇന്ന് കേരളത്തിൻ്റെ ഒട്ടാകെ അഭിമാനമാണ്. കേരള നാട്ടിലെ ആനകളിൽ ഏറ്റവും ഉയരം അഥവാ ഇരിക്കസ്ഥാനത്തിൻ്റെ ഉയരം നോക്കിയാൽ അതിൽ ആദ്യ രണ്ടിൽ തന്നെയാണ് കാളിയുടെ സ്ഥാനം. 2021 വനംവകുപ്പ് രേഖകൾ പ്രകാരം കാളിക്ക് 317 സെൻറ്റിമീറ്റർ തികച്ചുണ്ട്. അതോടെ ചിറക്കൽ കാളിദാസൻ എന്ന 40-കാരൻ ആനക്കേരളത്തിൻ്റെ കണ്ണിലുണ്ണിയായി മാറി. 18 നഖങ്ങൾ, ഉയർന്ന വായുകുംഭം, സാമാന്യം നല്ല ചെവികൾ, തേൻ നിറമാർന്ന കണ്ണുകൾ, നിലമുട്ടാത്ത എന്നാൽ കണങ്കാൽ വരെ നീളമുള്ളവാൽ, ഇങ്ങനെ നീളുന്നു കാളിദാസൻ്റെ പ്രത്യേകതകൾ. പൊതുവെ ആരോടും എന്തിനോടും വിരോധമില്ല. വൃത്തി ലേശം കൂടുതലാണ്. നല്ല വെള്ളം വേണം, നല്ല പട്ട വേണം. റോഡിലൂടെ വഴിയടിക്കുമ്പോൾ ചെളിയിലോ മറ്റോ ചവിട്ടാതെ ശ്രദ്ധിക്കാറുണ്ട് കാളി. 25-ാം വയസ്സിൽ തന്നെ 10 അടി കീഴടക്കിയവനാണ് കാളിദാസൻ. അതുകൊണ്ട് തന്നെ അവന് ചാർത്തി കിട്ടിയ ഒരു പേരുണ്ടായിരുന്നു, ജൂനിയർ തെച്ചിക്കോടൻ. അന്ന് തന്നെ കാളി പൂരപ്പറമ്പുകളിലെ ഒരു സൂപ്പർ സ്റ്റാറായി മാറി. കർണാടക മൈസൂർ വനാന്തരങ്ങളിലാണ് കാളിയുടെ ജനനം. കർണാടക വനം വകുപ്പിന് കീഴിൽ ഒരു കുട്ടിക്കൊമ്പൻ അകപ്പെട്ടു. അവിടെ നിന്നും അവിടെയുള്ള ഏതോ ഒരു ആശ്രമത്തിലേക്ക് എത്തപ്പെടുന്നു. ആശ്രമത്തിൽ അവൻ്റെ നാമം സ്വാമി വിഘ്നേശ്വര എന്നായിരുന്നു. വിഘ്നങ്ങൾ അകറ്റും ദൈവം വിഘ്നേശ്വരൻ എങ്കിലും ഇവിടെ തിഥി നേരെ തിരിച്ചായിരുന്നു. രാവിലെ കുളിച്ച് ശുദ്ധമായി ഒറ്റമുണ്ട് മാത്രം ഉടുത്തുവരുന്ന സ്വാമിമാരുടെ മുണ്ടുരുക, ആശ്രമത്തിലെ പ്രസാദമായ നെയ്പായസം ഒറ്റയ്ക്ക് കഴിക്കുക, ഇതൊക്കെയായിരുന്നു ആ സ്വാമിയുടെ ഹോബീസ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ആശ്രമത്തിലെ ശീലങ്ങൾ കാളി ഇന്നും മറന്നിട്ടില്ല. കുട്ടിക്കൊമ്പനെ കൊണ്ട് ആശ്രമത്തിലെ അന്തേവാസികൾക്ക് സഹികെട്ടപ്പോൾ സ്വാമി ആസാമിയായി മാറിയപ്പോൾ സ്വാമിമാർ മുട്ടുമടക്കി. എങ്ങനെങ്കിലും ഈ ജന്തുവിനെ ഇവിടെ നിന്നൊന്ന് കൊണ്ടുപോകും എന്നായിരുന്നു അവരുടെ അപേക്ഷ. ഏതാണ്ട് ഇതേ കാലയളവിൽ തന്നെ കർണാടക ചുറ്റി ഒരാനയെ വാങ്ങണം എന്ന മോഹവുമായി മനുഷ്യരി ഹരി ഇറങ്ങി നടക്കുന്നത്. ആശ്രമത്തിൽ ഇങ്ങനെ ഒരു കുട്ടിക്കൊമ്പൻ ഉള്ളതറിഞ്ഞ് മനുഷ്യരി ഹരി എത്തി. അവനെ മനസ്സിന് ബോധിച്ചപ്പോൾ കച്ചവടം ഉറപ്പിച്ചു. അന്ന് അവനെ കണ്ടാൽ പ്രായത്തിൽ കവിഞ്ഞ് വളർച്ചയായിരുന്നു. സ്കൂളിൽ മറ്റു പിള്ളേരെക്കാൾ ഉയരക്കൂടുതലുള്ള കക്ഷിയെപ്പോലെ ആയിരുന്നു അന്നത്തെ സ്വാമി വിഘ്നേശ്വരൻ.
ഹരിച്ചേട്ടൻ അവനെയും കൊണ്ട് നാട്ടിലെത്തിയപ്പോൾ മനുഷ്യരി രാമചന്ദ്രൻ എന്ന പുതിയൊരു നാമം കൂടെ ചാർത്തി കിട്ടി. അന്ന് അവന് ഏതാണ്ട് 8 അടിയോളം ഉയരമുണ്ടായിരുന്നു. കുറച്ചു കാലം അവൻ മനുഷ്യരി രാമചന്ദ്രൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ഏതാണ്ട് ആ സമയം തന്നെ പ്രശസ്ത ആന മുതലാളിയായ ആറ്റാശ്ശേരി ഹംസയ്ക്ക് കുറച്ച് പണത്തിന്റെ ആവശ്യം. തന്റെ കയ്യിലെ ആറ്റാശ്ശേരി രാമചന്ദ്രൻ എന്ന ഇപ്പോഴത്തെ ആന സാഹിബായ കുട്ടംകുളാര അർജുനനെ മനുഷ്യരിയിലേക്ക് കൈമാറി. പകരമായി പണവും ലാളിക്കാനായി ഒരാനക്കുട്ടിയും എന്നതായിരുന്നു അവർ തമ്മിലെ കരാർ. ആ ലാളിക്കാനായുള്ള ആനക്കുട്ടി അത് നമ്മുടെ സ്വാമി വിഘ്നേശ്വര തന്നെയായിരുന്നു. അങ്ങനെ മനുഷ്യരി രാമചന്ദ്രൻ ആറ്റാശ്ശേരിയിലേക്ക് മാറി. പക്ഷേ ഹംസക്കയുടെ പെട്ടെന്നുള്ള വിടവാങ്ങൽ മൂലം അവൻ വീണ്ടും മനുഷ്യരിയിലേക്ക് തന്നെ തിരിച്ചെത്തി. ഇപ്രാവശ്യം അവന് പുതിയൊരു നാമം കിട്ടി, മനുഷ്യരി മഹേഷ്. മനുഷ്യരി മഹേഷ് എന്ന ആന ഊരപ്പറമ്പുകളിലെ സ്ഥിര സാന്നിധ്യമായി മാറി. പറയെടുപ്പും ശീവേലിയുമായി മറ്റുള്ള പല പരിപാടിക്കും അവൻ എത്താറുണ്ട്. ഒരിക്കൽ പറയെടുപ്പിന് പോവാൻ സമയമായി, പക്ഷേ പാപ്പാനെ കാണുന്നില്ല. അങ്ങനെ ഹരിച്ചേട്ടൻ തന്നെ തോട്ടിയും വടിയും കയ്യിലെടുത്ത് അവനെയും കൊണ്ട് നടന്നു. അടുത്ത ജംഗ്ഷനിൽ നിന്നാണ് പാപ്പാനെ അവന് കിട്ടിയത്. പാപ്പാനേക്കാൾ ഉടമയോട് കൂടുതൽ കൂറ് പുലർത്തുന്ന ആനയാണ് കാളി. ചിറക്കൽ കാളിദാസിന്റെ എത്ര പറഞ്ഞാലും കേട്ടാലും തീരാത്ത വിശേഷങ്ങൾ ഇവിടെ തീരുകയല്ല, തുടരുകയാണ്.